അപ്ഡേറ്റൊക്കെ വന്നെങ്കിലും ഒ ബി ബില്ലിങ്കിൽ എന്തോ ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. സോ ഗൈസ്, ഫൈനലി വേർഷൻ 4 വേണ്ടി നമ്മളെ KBR ഭാഗത്തിൽ നിന്നും ട്രാഫിക് മോഡ് വന്നിട്ടുണ്ട്. സോ മെയിനായിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതായത് ഈ ഒരു ട്രാഫിക് മോഡ് നമുക്ക് വന്നിട്ടുള്ളത് ഒരു APK ഫയലായിട്ടാണ്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, മേലെയോ ഇപ്പോൾ നമുക്ക് ലാസ്റ്റ് ആയിട്ട് തന്നിട്ടുള്ള അപ്ഡേറ്റ് വളരെ വലിയൊരു അപ്ഡേറ്റാണ്. സോ ആ ഒരു അപ്ഡേറ്റിൽ ഒരുപാട് ചേഞ്ചുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനൊരു OBB, അതിനനുസരിച്ചുള്ളൊരു OBB ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ റീഎഡിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കുള്ള പരിപാടിയാണ്. അപ്പോൾ എന്തായാലും തൽക്കാലം നമുക്ക് ആ ഒരു ബീറ്റ വേർഷനായിട്ട് APK ഫയലാണ് തന്നിട്ടുള്ളത്. അതായത് ഇപ്പോൾ നമ്മൾ നിലവിൽ യൂസ് ചെയ്യണ ബസ്സിഡ്, അതായത് നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത ബസ്സിഡ് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് KBR വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ബസ്സിഡിൻ്റെ APK ഫയല് ഇൻസ്റ്റാൾ ചെയ്യുക. ആ ഒരു APK ഫയല് ഇൻസ്റ്റാൾ ചെയ്ത് ജസ്റ്റ് നിങ്ങൾ കളിച്ചാൽ മതി, വേറെ നിങ്ങൾ OBB ആഡ് ചെയ്യേ അങ്ങനൊന്നും വേണ്ട. അപ്പോൾ ഗൈസ്, നമ്മളിത് ആ APK ഡൗൺലോഡ് ചെയ്തു. ആ ഒരു ഗ്യാരേജിലത്തെ സംഭവങ്ങളൊക്കെ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കണേ. പിന്നെ നമുക്കിതാ ഇവിടെ സ്റ്റാരിങ് മാറിയിട്ടുണ്ട്, നമ്മളെ ലൈലാനിയർ സ്റ്റാരിങ് വന്നിട്ടുണ്ട്. അതുപോലെ നമ്മളെ വണ്ടീൻ്റെ ക്യാബിനും ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. സോ അതൊക്കെ ഞാൻ കാണിച്ചുതരാം. പിന്നെ പ്രത്യേകിച്ച് പറയാനെന്താ വെച്ചാൽ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നമ്മളിപ്പോൾ ദുബായിലാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോ ചെയ്യണേനും വോയിസ് കൊടുക്കുന്നതിനൊക്കെ ഒരുപാട് ലിമിറ്റ് ഉണ്ട്. ഞാനിപ്പോൾ ഏകദേശം ഇതാ രാവിലെ 4:30 ഞാൻ റൂമിൻ്റെ പുറത്ത് ഇരുന്നിട്ട് വോയിസ് കൊടുക്കുകയാണ്. ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഒരുപാട് സൗണ്ട് ഉണ്ട്. സോ ഗൈസ്, എല്ലാവരും മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യുക, വേറെ ഒന്നും നമുക്ക് ചെയ്യാനില്ല. അപ്പോൾ ഗൈസ്, ഈ ഒരു അപ്ഡേറ്റിൽ മെയിനായിട്ട് ചേഞ്ച് വന്നിട്ടുള്ളത് നമ്മളെ ഗ്രാഫിക്സിനാണ്. ഗ്രാഫിക്സ് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് ബസ്സിൽ. സോ KBR ആ ഒരു ഗ്രാഫിക്സിൻ്റെ ഭാഗത്ത് ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് എനിക്കറിയാൻ പറ്റിയത്. നമ്മളെ നെറ്റ്യൂസിൻ്റെ ഒക്കെ വീഡിയോ കണ്ടിട്ട്, KBR അഡ്മിനാണല്ലോ നമ്മളെ നെറ്റ്യൂസ് ഗെയിമിങ്. സോ മൂപ്പരെ വീഡിയോ കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് അറിയാൻ പറ്റിയത്. അപ്പോൾ ഗ്രാഫിക്സിൻ്റെ കാര്യത്തിൽ അവരൊന്നും ചെയ്തിട്ടില്ല. നമ്മളെ ഗെയിമിൽ എങ്ങനെയാണോ ഗ്രാഫിക്സ് ഉള്ളത് അതുപോലെ തന്നെയാണ് ഉള്ളത്. സോ എന്തായാലും നല്ല രീതിയിലുള്ള ഒരു ഗ്രാഫിക്സ് തന്നെയാണ് നമുക്ക് ടീം മേലെയോ നൽകിയിട്ടുള്ളത്. അതിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. പിന്നെ ടീം KBR ഈ ഒരു APK ഇതാ ഡാഷ്ബോർഡ് എങ്ങനെയാണ് വരുന്നത് കണ്ടില്ലേ. നമ്മുടെ ഒരു ലൈലാൻ്റെ സ്റ്റാരിങ്ങും നല്ല രീതിയിലുള്ള ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത്, അവിടെ ആ ഒരു ഫ്രെയിമിൻ്റെ മേലായിട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നത്. പിന്നെ നമ്മളെ വീഡിയോ കാര്യങ്ങളൊക്കെ ഭയങ്കര ഫാസ്റ്റ് ചെയ്യാറ്, കാരണം ഉറക്കം വെച്ചിട്ടാണ് ഞാൻ വോയിസ് കൊടുക്കുന്നത്. ഞാൻ ഉറങ്ങിയിട്ടില്ല പണി കഴിഞ്ഞ് വന്നിട്ട്. ഇനിയിപ്പോൾ ഏകദേശം ഒരു 5 ആയാൽ സുബി ഭാഗം കൊടുക്കും, എന്നിട്ട് നമ്മൾ സുബി സ്കരിച്ചിട്ട് ഉറങ്ങും, എന്നിട്ട് രാവിലെ ഒരു 12 ഒരു മണിക്ക് എണീക്കുള്ളൂ. സോ എന്തായാലും ട്രാഫിക്കിൽ ഇതാ മെയിനായിട്ട് ഒരുപാട് വണ്ടികൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മളെ ആംബുലൻസ് വന്നിട്ടുണ്ട്, പിന്നെ വാന് വന്നിട്ടുണ്ട്, അശോക ലൈലാൻഡിൻ്റെ എന്താ ആ പിക്കപ്പ് വന്നിട്ടുണ്ട്, പിന്നെ ട്രാവലർ വന്നിട്ടുണ്ട്, അതുപോലെ ഇതാ നമ്മളെ ആംബുലൻസ് കണ്ടില്ലേ, അങ്ങനെ ഒരുപാട് വണ്ടികൾ വന്നിട്ടുണ്ട്. പിന്നെ നമ്മളെ പോലീസിൻ്റെ അതായത് MVD വണ്ടി ഉണ്ട്, അതുപോലെ സ്കോർപിയോ ഉണ്ട്. ഓക്കെ, ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ കാണിച്ചു തരാൻ കണ്ടില്ലേ. സ്കോർപിയോതാ, അതിൻ്റെ ബാക്കിലേതാ നമ്മളെ ലോറി, പാണ്ടി ലോറി എന്നൊക്കെ പറയും ഞങ്ങളുടെ നാട്ടിൽ അല്ലേ, ആ അതിനെ പാണ്ടി ലോറി. പിന്നെ അതിൻ്റെ ബാക്കിലെ ആംബുലൻസ് ഉണ്ട്, അതിൻ്റെ ബാക്കിൽ ഓട്ടോറിക്ഷ ഉണ്ടല്ലേ, പച്ച ഓട്ടോറിക്ഷ പച്ചിമഞ്ഞിങ് കോമ്പോ. ഓക്കെ, അതിൻ്റെ ബാക്കിൽ ഒരു ലോറി ഉണ്ട്, അതിൻ്റെ ബാക്കിൽ നമ്മളെ ഏച്ചറിൻ്റെ ലോറി ഉണ്ട് കേട്ടോ, ഏച്ചറിൻ്റെ 2 കളറുള്ള ലോറി ഉണ്ട്. പിന്നെ ഇത് ഞാൻ പറയില്ലേ, കേരള ട്രാഫിക് അല്ല, ഇത് ഇന്ത്യൻ ട്രാഫിക്കാണ്. അപ്പോൾ കർണാടക രജിസ്ട്രേഷനിലുള്ള വണ്ടികളാണ് കൂടുതലും കാണുന്നത്. അതുപോലെ തന്നെ നമ്മളെ ബസ് അതായത് കേരളത്തിലുള്ള ബസ്സൊക്കെ കുറവാണ്, കർണാടക രജിസ്ട്രേഷൻ ഓടുന്ന നമ്മളെ സ്ലീപ്പർ വണ്ടികളാണ് കൂടുതലുള്ളത്. അതായത് വേറെ സ്ലീപ്പർ ആ ഒരു മോഡലുള്ള വണ്ടികളാണ് ഉള്ളത്. പിന്നെ ഇതാ നമ്മളെ സ്ഥിരം പുള്ളി പോലീസിൻ്റെ ബലോറോ ജീപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ എന്തായാലും ഇത് ജസ്റ്റ് ഒരു ബീറ്റ വേർഷനായിട്ടാണ് ടീം KBR നമുക്ക് ഇറക്കി തന്നിട്ടുള്ളത്. നമുക്ക് മെയിനായിട്ട് വേണ്ടത് കേരള ട്രാഫിക് മോഡിൻ്റെ OBB ഫയലാണ്. സോ എന്തായാലും അതിന് ടൈം എടുക്കുന്നതാണ് ടീം KBR ഭാഗത്തു നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചത്. നമുക്ക് വെയിറ്റ് ചെയ്യുക ആ ഒരു OBB ഫയലിന് വേണ്ടി. വെയിറ്റ് ചെയ്താൽ കാര്യം ഉണ്ടാവുമെന്ന് എനിക്കറിയാം, കാരണം ബസ്സിൽ റീച്ചുള്ളപ്പോഴും റീച്ചില്ലാത്തപ്പോഴും ആരൊക്കെ നിർത്തിപ്പോയാലും എന്നും ഇവിടെ ഉള്ളൊരു ടീമാണ് ടീം KBR. അതിൽ എനിക്ക് 100% ഉറപ്പുണ്ട്. കാരണം ഇനിയിപ്പോൾ എന്നെ തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഞാൻ എപ്പോഴെങ്കിലും വരും, എപ്പോഴെങ്കിലും വീഡിയോ ഇടും, കാരണം നമ്മളെ ജോബും കാര്യങ്ങളൊക്കെ അങ്ങനെ ആയിപ്പോയി. സോ എന്താ വ്യൂസ് ഇല്ലെങ്കിലും അല്ലെങ്കിൽ പ്ലേയേഴ്സ് കുറവാണെങ്കിലും നമുക്ക് അതിൻ്റേതായിട്ടുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ തരുന്ന ഒരു ടീമാണ് ടീം KBR. സോ ടീം KBR ഇതിന് വേണ്ടിയിട്ടുള്ള OBB മേക്ക് ചെയ്തത് എനിക്കറിയാം, അവർ അതിൻ്റെ പിറകിലാണെന്നും എനിക്കറിയാം.
സോ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. സോ ഗൈസ് ഇത്രയും നേരം വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ പോയി ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെൽ ബട്ടൺ ടിങ് ടിങ് അടിക്കുക, എന്നാൽ മാത്രമേ നമ്മളുടെ ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത്, ഒരുപാട് കാലത്തിന് ശേഷമാണ് നമ്മൾ വീഡിയോ കൂട്ടുന്നത്, അപ്പോൾ വീഡിയോൻ്റെ വ്യൂസിനും കാര്യങ്ങൾക്കൊക്കെ ഒരു ലിമിറ്റ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. സോ ഗൈസ് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്തൊരു കിടുക്കാച്ചി കിണ്ണം കാച്ചി വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ഗുഡ് ബൈ.